ഡ്രാഗൺ ഫ്രൂട്ട് പൂവിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് തയ്യുൽപാദനം മുതൽ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഉമ്മർ കുട്ടിക്ക് ഉണ്ട് ഇവിടെ. ഉമ്മർ കുട്ടിക്ക എങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെ വരുന്നത്? ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ കായ്ച്ച് നിൽക്കണ ഒരു തൈ ഉണ്ട്, ചെടി ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ തൈ ഉൽപാദനം? ഇതിപ്പോൾ സാധാരണ ചെയ്യുന്നതല്ലേ നമ്മൾ ഇപ്പോൾ ഇതിപ്പോൾ കായ്ച്ചതാണ്. ഓക്കെ, ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ആ ഇതിപ്പോൾ ഇതിൻ്റെ സീസൺ കഴിയുന്നതിന് മുമ്പ് ഈ മുള്ളിലെല്ലാം കായ്കളുണ്ടോ? ഓക്കെ, ഈ മുള്ളിലൊക്കെ കായ്കളുണ്ടോ? കായ്കൾ വരും സീസൺ കഴിയുന്നതിന് മുമ്പ്. ആ അപ്പോൾ ഒരു നവംബർ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ സീസൺ ഏതാണ്ട് കഴിഞ്ഞു. ഓക്കെ, ആ നവംബറിന് ശേഷം ഇതിന് ഒരടി വിട്ടിട്ട് ഇത് ഇതുപോലത്തെ ഒരു കട്ടർ വെച്ചിട്ട് ഇതിന് കട്ട് ചെയ്യാം. ഇതിന് കട്ട് ചെയ്യാം. ഓക്കെ, ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള സീസൺ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാഴ്ച തന്നെ തണ്ടുകൾ നമുക്ക് കട്ട് ചെയ്ത്. ഇത് ഈ സെന്ററിൽ തന്നെ കട്ട് ചെയ്യണോ അതോ ഇതുപോലെ ജോയിന്റ് വരുന്നുണ്ടല്ലോ? എവിടെയും കട്ട് ചെയ്യാം. എവിടെയും കട്ട് ചെയ്യാം. നമ്മള് സാധാരണ ആ ടയറിന്റെ മേലെ ടയർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടയറിന്റെ മേലെ ഒരടി വിട്ടിട്ട് ഒരടി ഇട്ടിട്ട് അപ്പൊ ഇങ്ങോട്ട് തള്ളി നിൽക്കണല്ലോ. അപ്പൊ അത് ആണ് തിരിച്ച് പോകാതിരിക്കാൻ അങ്ങനെ ചെയ്യും. പിന്നെ അതിന് ശേഷം അതിന്റെ ബ്രാഞ്ചസ് പിന്നെ വരും. പിന്നെ വരും അല്ലേ. അപ്പൊ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് എന്നിട്ട് അതിനെ നമ്മൾ ഇതുപോലെ ഒരടിയില് ഓരോ കഷ്ണങ്ങളാക്കുക. ഒരടിക്ക് നമ്മള് കട്ട് ചെയ്തിട്ടുള്ള ഇതാണിത്. ഇനി ഇത് എന്താണ് ഇപ്പൊ ഇതിൽ ഇവിടെ ചെയ്തിട്ട്? ഈ സൈഡ് നമ്മൾ താഴ്ഭാഗം ഉണ്ടല്ലോ അത് ഷാർപ്പ് ചെയ്യുക. ഇതുപോലെ ഇതുപോലെ ഷാർപ്പ് ചെയ്യുക, മുള്ളൊക്കെ ഒഴിവാക്കി ഇത് ഷാർപ്പ് ചെയ്തിട്ട്. അപ്പൊ അതില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതുപോലത്തെ കത്തി തന്നെ ഉപയോഗിക്കണം കേട്ടോ. നമ്മളെ സാധാ കത്തി പറ്റൂലേ? അത് പറ്റൂല. എനിക്ക് നല്ല ഇത് ഈ ഒരു കട്ടർ അല്ലേ, കട്ടർ തന്നെ ഉപയോഗിക്കണം. ഓക്കെ, എന്തെങ്കിലും ഷാർപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് വെറുതെ കുത്തിയാൽ മതി. മണ്ണ് ലൂസാക്കിയിട്ട് ആ മണ്ണ് നന്നായിട്ട് ഇളക്കി പാകപ്പെടുത്തി. അതിൽ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും ഒരു ബഡ് ഉണ്ടാക്കുക. ഒരു ബഡ് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ വെറുതെ കുത്തി വെച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ വെള്ളം നമുക്ക് ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നനക്കാം. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെള്ളം കിട്ടി നിൽക്കാത്ത സ്ഥലത്താണോ? ഇതിന്റെ അകത്താവുമ്പോ പിന്നെ വെള്ളം കിട്ടുന്ന പ്രശ്നമില്ല. ആ ഇതിപ്പോ അല്ല, ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു സൗകര്യം ഉണ്ടാവും. അപ്പൊ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഗ്രോ ബാഗിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഓരോ ഗ്രോ ബാഗിൽ ഓരോന്ന് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മള് സിമെന്റ് ചാക്കായാലും മതി, അതിലായാലും മതി. മണ്ണ് നല്ല പാകപ്പെടുത്തിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. രണ്ടു മാസത്തിന്റെ ഉള്ളിൽ വേര് പെട്ടു. രണ്ടു മാസത്തിനുള്ളിൽ വേര് പെട്ടു. ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്നതൊക്കെ അത്തരത്തില് വെച്ചിട്ടുള്ളായിരിക്കും അല്ലേ. പിന്നെ അതില് വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ ചീച്ചിൽ വരും ഇത് കുത്തുമ്പോ. ചീച്ചിലെ അതിന്റെ അടി അടി അതെ ഇവിടെ ഒക്കെ ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഒന്നുകിൽ ഇവിടെ കട്ട് ചെയ്ത് കളയാം, ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് ഷാർപ്പ് ചെയ്തിട്ട് അങ്ങനെ കുത്തുക. അത് തിരിച്ച് കുത്തിയാൽ മതി, അത് പിന്നെ ഉണ്ടാവും. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ ഇത് ഇതിലൊക്കെ ഫ്ലവറിംഗ് ഒക്കെ നമ്മൾ അത്രയും മൂപ്പായി, അതായത് കായ് കായ്ച്ചതിന് ശേഷം എടുക്കുന്ന കാരണമാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഫ്ലവറിംഗ് ആയിട്ടില്ല ഇത്രയും ചെറുതില്. അപ്പൊ നല്ല മൂത്ത കൊമ്പാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കായ്ക്കുമല്ലേ, പെട്ടെന്ന് വരും. രണ്ടു മാസമായി കഴിഞ്ഞാലേ ഏതാണ്ട് ഇതുപോലെ വേര് പിടിച്ചിട്ടുണ്ടാവും. വേര് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മള് 2 മീറ്ററിന്റെ പില്ലറാണിത്. 2 മീറ്റർ, അതിൽ 1.5 മീറ്റർ താഴെ പോയി. ഓക്കെ, 1.5 മീറ്റർ മേലെ എന്ന് പറഞ്ഞാൽ 5 അടി മേലെ. അപ്പൊ ഇതുപോലെ അത് നട്ടതിന് ശേഷം അതിന്റെ ചുറ്റിലും ആദ്യം നമുക്ക് വെക്കേണ്ട സ്ഥലത്ത് പില്ലർ വെക്കണം. പില്ലർ വെക്കുക. ആ പില്ലർ വെച്ചിട്ട് ഇതിന്റെ ചുറ്റിലും ഒന്ന് മണ്ണ് ഇളക്കുക. ഓക്കെ, ഇളക്കിയതിന് ശേഷം ഒരു പില്ലറുമ്പോൾ സാധാരണ അതിൽ 4 തൈയ്യാ വെക്കല്. അതിന് ഒരു ഒരു കൊട്ടാളം ചാണകപ്പൊടി, പിന്നെ കുറച്ച് വേപ്പ് ഉണ്ടാക്കും. കുറച്ച് വേപ്പ് ഉണ്ടാക്കിട്ട് പിന്നെ പഴയ ചകിരിച്ചോറ്, ചകിരി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തോണ്ട, ഇത്രയും താഴ്ത്തിയാൽ മതി. അത്ര മാത്രം താഴ്ത്തി വെച്ചാൽ കൂടുതൽ താഴ്ത്തണ്ട. എന്നിട്ട് ഇങ്ങനെ വെക്കുക, 4 ഭാഗത്തും വെച്ചിട്ട് ഇതുപോലെ കയറുകൊണ്ട് കെട്ടി കൊടുക്കുക. ഫസ്റ്റ് ഒന്ന് പൊന്തുന്നതിനനുസരിച്ച് ഇങ്ങനെ കെട്ടി കെട്ടി പോവുക. അത്ര മാത്രം ചെയ്തു. ഇനി ഇത് വെച്ച് കഴിഞ്ഞിട്ട് അന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക. നനച്ചു കൊടുക്കുക. പിന്നെ വെക്കുന്ന സമയത്ത് വെള്ളം തീരെ കെട്ടി നിൽക്കാത്ത സ്ഥലത്തായിരിക്കും. ഇവിടെ കുറച്ച് ഏരിയ ആക്കി കെട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് വെക്കുമ്പോൾ ഇപ്പൊ ഇവിടെ പോസ്റ്റുകൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതേമാതിരി ഒരു 10 പോസ്റ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഇതിന്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്? ഒരു പോസ്റ്റിന് ഒരു പോസ്റ്റിലേക്ക് 2 മീറ്റർ. 2 മീറ്റർ വീതിയില് 3 മീറ്റർ. 3 മീറ്റർ അല്ലേ, എന്ന് പറഞ്ഞാൽ 10 അടി. ഏഴടി ആ രീതിയിലാണ് നോക്കട്ടെ. പിന്നെ ഇതിപ്പോ ഏകദേശം എത്ര തയ്യാന്നറിയോ? ഇത് ഇതിപ്പോ ഒരു 6 മാസത്തോളായി. 6 മാസം. പിന്നെ ഇതിങ്ങനെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമ്മൾ ഇതിലിങ്ങനെ കെട്ടി കൊടുക്കണം. ഇതിങ്ങനെ അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. അപ്പൊ ഇതിങ്ങനെ വരുന്നതിനനുസരിച്ച് നമ്മൾ കയറിട്ടിട്ട് ഇങ്ങനെ കെട്ടി 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 ഇങ്ങനെ കെട്ടി കെട്ടി കൊടുക്കല്ലേ. മേലൊക്കെ എത്തിക്കഴിഞ്ഞാല് ഇതിന്റെ മേലൊക്കെ എത്തിക്കഴിഞ്ഞാൽ 1 അടി കൊണ്ടു കഴിഞ്ഞാൽ അതിന്റെ തലപ്പ് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഇവിടെ നമ്മൾ കാണുന്നില്ല, ഇപ്പൊ ഇതുപോലെ പൊന്തിയല്ലോ. ഇതിപ്പോ ഇത്ര എത്തിക്കഴിഞ്ഞാൽ ഒന്ന് അതിന്റെ തലപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
തലപ്പ് കട്ട് ചെയ്യുക. അപ്പോൾ അവിടുന്ന് എന്താ ശിഖരങ്ങൾ ഉണ്ടാവുന്നത്? കൂടുതൽ ബ്രാഞ്ചുകൾ വരും, ബ്രാഞ്ചുകൾ വരും അല്ലേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ മുകളിൽ പിന്നെ ഇങ്ങോട്ട് തൂങ്ങി ഇറങ്ങിത്തോളും. ഇതിപ്പോ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് ഇങ്ങോട്ട് വിടുക, ഇവിടുന്ന് വരുന്നത് അങ്ങോട്ട് വിടുക, അങ്ങനെ ബാലൻസ് ആക്കി കൊടുക്കുക. ബാലൻസ് ആക്കി കൊടുക്കുക. ഇപ്പൊ ഇവിടുന്ന് വരുന്ന സാധനം ഇങ്ങനെ തന്നെ വിടരുത്. അങ്ങനെ കഴിഞ്ഞാൽ ഒരേ ഭാഗത്ത് വെയിറ്റ് കൂടി പോകും. ഇത് എല്ലാ ഭാഗത്തും ബാലൻസ് ചെയ്തു ബാലൻസ് ചെയ്ത് കൊടുക്കുക. ഈ പില്ലറിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ നടുന്ന അതേ രീതി തന്നെയല്ല നമ്മളെ ഈ ഒരു ഡ്രമ്മിലാണെങ്കിലും? അല്ല, ഡ്രമ്മിൽ അങ്ങനെയല്ല. ഡ്രമ്മിൽ നമ്മൾ സാധാരണ ഇപ്പോൾ 200 ലിറ്ററിൻ്റെ ഡ്രമ്മാണ്, അത് നമ്മൾ പകുതിയാക്കി. ഇതിപ്പോൾ 100 ലിറ്റർ കപ്പാസിറ്റിയാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സപ്പോർട്ട്, നാല് സെല്ല് സപ്പോർട്ട് കൊടുക്കും. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, നമ്മുടെ സൗകര്യത്തിന് എങ്ങനെയും ചെയ്യാം. ഇത് പുറത്തും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കാലുഭാഗം കുറച്ച് മണ്ണും ചകിരിച്ചോറും പിന്നെ വേപ്പുമുണ്ണാക്കും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഇപ്പൊ ഇത്രയും വലിയ ഡ്രമ്മിൽ നമ്മൾ രണ്ട് തയ്യാവുണ്ട്. രണ്ട് തൈ അല്ലേ, രണ്ട് തയ്യാവുണ്ട്. ഇപ്പൊ ഇതിന്റെ ആയുസ് വരുന്ന ഏകദേശം 25 കൊല്ലത്തോളം വരുന്നില്ല. പക്ഷേ ഇത് നമ്മൾ ഈ ഡ്രമ്മിൽ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് സ്ഥല സൗകര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് അത്ര ഇത് കിട്ടണമെന്നില്ല. അപ്പൊ അതില് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കിയ വളമാണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ, ചാണകം കൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ കലക്കി ഒഴിക്കാം. അങ്ങനത്തെ കലക്കി ഒഴിക്കാം, സോളിഡ് ആയിട്ട് ഇടാതെ ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കുക. കോൺക്രീറ്റ് പില്ലറുകളിൽ നമ്മൾ തൈ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ നന, അതുപോലെ തന്നെ വളപ്രയോഗം ഇതൊക്കെ എങ്ങനെയാണ്, എത്ര ഗ്യാപ്പിലൊക്കെയാണ്? അതായത് വേനലിൽ നമ്മൾ ആഴ്ചയിൽ 2 വട്ടമെങ്കിലും നനക്കണം. പിന്നെ വളപ്രയോഗം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഷെഡ്യൂൾ വെച്ചിരിക്കുക, 3 മാസം കൂടുമ്പോൾ വളം മരുന്ന് വരിക, അതായത് ചാണകപ്പൊടിയും 3 മാസം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒപ്പം വേപ്പുമുണ്ണാക്കിൻ്റെ ഒപ്പം കുറച്ച് എല്ലുപൊടിയും കൂടി കിട്ടും. എല്ലുപൊടി ഇത് പിടിച്ചെടുക്കാൻ സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ തന്നെ ഇട്ട് വെക്കുക. പിന്നെ നമ്മുടെ മുട്ടത്തോടും മണ്ണിര കമ്പോസ്റ്റും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇതിന്റെ ഈ കമ്പോസ്റ്റ് നമ്മൾ കമ്പോസ്റ്റിൽ ചാണകത്തിന്റെ കൂടെ തന്നെ എല്ലാം കൂടി അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കല്ലേ. ഓപ്പൺ ഏരിയയില് ഇത്തരത്തിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് മഴ നന്നായിട്ട് പെയ്യുന്ന സമയങ്ങളിലൊക്കെ ഈ തൈക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതിലുണ്ടായ കായകൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഇതിന് ഏരിയ കഴിയുമ്പോൾ നീർവാഴ്ചയുള്ള സ്ഥലം ആവണം, അതായത് ഏരിയ സ്ലോപ്പുള്ള ഏരിയ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ കുറച്ച് പുളക്കൊക്കെ തറയെടുക്കും. പുളക്ക് വാഴക്കൊക്കെ തറയെടുക്കണവർ ഇങ്ങനെ ചെറുതായിട്ട് തറയെടുക്കും, എന്നാൽ പിന്നെ വെള്ളം ഒഴിഞ്ഞു പോയിക്കോളും. വെള്ളം കെട്ടി നിൽക്കരുത്, വെള്ളം മുരട്ട് കെട്ടിക്കരുത്, സൈഡിൽ കെട്ടി. ഇപ്പോൾ നമ്മൾ ഇത് ഐലൻഡിലൊക്കെ ഇതിൻ്റെ സൈഡിൽ മീൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സൈഡിൽ ഈ താഴത്തെ കുഴിയിൽ മീൻ കൃഷി ചെയ്യുന്നുണ്ട്. തായ്ലാന്റിലൊക്കെ ഡ്രാഗൺ ചെയ്യുന്നതിനൊക്കെ തന്നെ മീൻ കൃഷി ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ പേര് താഴത്ത് പോകൂല, ഇതിന്റെ പേര് മരത്തിനേക്കാണ്. അതായത് വലിയ ആഴത്തിൽ കുഴിച്ചിട്ടുണ്ടാന്ന് പറയേണ്ടത്. പിന്നെ അതുമല്ല, അതിന് ശേഷം ഇത് നട്ടതിന് ശേഷം പിന്നെ അതിന്റെ മേലെ കളക്കെ പിടിക്കുകയും ചെയ്യരുത്, കാരണം പേര് മേലൊക്കെ ഇങ്ങനെ പൊന്തി വിടും. അപ്പൊ നമ്മളിങ്ങനെ അതിന്റെ മേലെ വളമിട്ട് കൊടുക്കുക. അതിന്റെ മേലെ ജസ്റ്റ് വളം, അപ്പൊ വളമിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ വേര് മുകളിൽ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മള് വാഴക്കൊക്കെ തടക്കുന്ന മാതിരി മണ്ണ് നീക്കിയിട്ട് തടട്ടിട്ട് പിന്നെ മണ്ണ് മൂടേണ്ട ആവശ്യമില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആ പൊടിയായിട്ട് അതിന്റെ മേലെ തന്നെ ഇടുക, എന്നിട്ട് എന്തെങ്കിലും ഒരു മൽച്ചിങ് ഇട്ട് കൊടുക്കാം. നമുക്ക് വേനലിലും വെള്ളം നനവ് കുറക്കാം. നമ്മുടെ തെങ്ങിന്റെ ആ ചപ്പും ചവറുകളൊക്കെ ഇട്ടിട്ട് മൂടി കൊടുക്കാം, തണുപ്പ് കിട്ടുമല്ല. ചകിരി ഇടാലല്ലേ, ചകിരി ഇടാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മഴക്കാലത്ത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കായായി നിൽക്കുന്ന സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട് കേട് വരും, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്? ഫ്രൂട്ട് കേട് വരൊന്നുമില്ല. നമ്മളിവിടെ ചെയ്യുന്നത് നല്ല മഴ പെയ്യാണെങ്കിൽ അതിനൊരു പ്ലാസ്റ്റിക്കിന്റെ കവറോ തുണിന്റെ കവറോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കും, അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യല്ലേ. അത് പ്രൊട്ടക്ഷൻ രണ്ട് തരാണ്, ഒന്ന് കിളികളും അല്ലാതെ ശല്യം ചെയ്യുന്നതിനും നമുക്ക് വാദമാണ്. ഇവിടെ ഇപ്പം നമ്മൾ കുറച്ച് കിളികളൊക്കെ കൊടുക്കുന്നുണ്ട്, എന്നാലും കൂടുതലായിട്ട് ശല്യം ചെയ്യുമ്പോൾ ഒരു കവറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഴയിൽ നിന്നും നമുക്ക് ആവിക്കാം, കിളിയിൽ നിന്നും ആവിക്കാം. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ നമ്മൾ ഉണങ്ങിയതുപോലെ കാണുന്നു, ഇതെന്തെങ്കിലും അസുഖമാണോ അതോ ഉണക്കാണോ, എന്താ സംഭവം? ഉണക്കല്ല, ഇത് വെയിൽ കൂടി കഴിഞ്ഞാൽ ചില ഐറ്റത്തിന് അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അത് മഴയായി കഴിഞ്ഞാൽ ശരിയായി പോകും. സാധാരണ ഗതിയിലിപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് ഇങ്ങനെ ചിരണ്ടി കളഞ്ഞാൽ മതി. ഇതിന്റെ ഈ നടുവിലുള്ള ഈ തണ്ട് ആവശ്യമുള്ളൂ. ആ, ഇതിന്റെ പുറത്തുള്ളത് ഉണങ്ങിയിട്ട് പോവുള്ളൂ, ഇതിന്റെ സെന്റർ കൂട്ടി തണ്ട് കൊണ്ടല്ലേ ഈ തണ്ട് ആവശ്യമുള്ളൂ. ഇതിപ്പോ അങ്ങനെ കൂടുതൽ വരികയാണെങ്കിൽ നമ്മള് എപ്സം സാൾട്ട് വാങ്ങിക്കാൻ കിട്ടും, അത് ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിന്റെ മുകളിൽ അതിന്റെ മേലെ സ്പ്രേ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇങ്ങനെ വരുന്നതിന് ഇതിന് വേണമെങ്കിൽ കുറച്ച് സൂഡോമോസോ ഒക്കെ തേച്ചാലും മതി, എന്നാൽ പിന്നെ ഇത് കൂടുതലായിട്ട് ഇങ്ങോട്ട് കയറി വരില്ല. ഇതാണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്ന അസുഖം. പിന്നെ ഇതിന്റെ ഉറുമ്പ് ശല്യം ഉണ്ടാവും, ഇതിന്റെ ഈ തലപ്പുണ്ടല്ലോ ഒരു ചെറിയ മധുരമുണ്ട്. അപ്പൊ ഈ ഫ്രൂട്ടിന്റെ ബഡുകളൊക്കെ വരുമ്പോ അതും ഒക്കെ വരും. അപ്പൊ അതിന് ഇവിടെ പിന്നെ എന്റെ പോളിസി പറഞ്ഞാൽ നമ്മൾ ഒന്നിനും മരുന്നടിക്കില്ല. പിന്നെ അതിന് ഉറുമ്പിന്റെ പൊടിയൊക്കെ ഇട്ടാൽ മതി. ഉറുമ്പിന്റെ പൊടിയൊക്കെ കഴിഞ്ഞാൽ പോയിക്കോളും. ഇതിലിങ്ങനെ വരുമ്പോഴേ ഇതിങ്ങനെ വരുമ്പോൾ അത് ഉറുമ്പ് ശല്യം കൂടുതലായുണ്ട്. അപ്പൊ അത് ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ വലിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ കട്ടറോണ്ട്
ഇതിനോട് ചേർന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇത് ഫ്ലവറിങ് ആയി വരുന്ന ടൈമില്ല, അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് വലുതാവേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആവശ്യമില്ല, ഇത് ഇനി ഉണങ്ങി ചുങ്ങി പോവുക. അപ്പൊ ചുങ്ങി പോണ് കാണുകയാണെങ്കിൽ അവിടെ ഒഴിവാക്കിയല്ലേ. അതിപ്പോ മഴ സമയത്ത് ഇതിങ്ങനെ ആവുമ്പോൾ ചീഞ്ഞു പോകും. അപ്പൊ അതിന് മധുരം ഉണ്ടെങ്കിൽ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം തീർന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഡെയിലി ഫാം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കെയർ ചെയ്യണതിൽ പെട്ട വരുമ്പോഴേ ഒരു മൂന്നോ നാലു ദിവസം ആയി കഴിഞ്ഞാൽ ഇതുപോലെ ചുങ്ങി പോകും. അങ്ങനെ ചുങ്ങി പോകും. ഇങ്ങനെ ഈ നിറായി കഴിഞ്ഞാല് അതാണ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇക്ക നമ്മൾ പറഞ്ഞു ഇപ്പൊ ഏപ്രിൽ മെയ് മാസങ്ങളിലല്ല സാധാരണയായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ചു തുടങ്ങല്ലേ. ഇതിപ്പോ ഒരു തൈ വെച്ചിട്ട് എത്ര ഒരു കായ പിടിക്കണം എന്നുണ്ടെങ്കിൽ? അത് നമ്മൾ എടുക്കുന്ന തൈയിനനുസരിച്ച്. സാധാരണ ഇപ്പൊ ഇതുപോലത്തെ ഒരു ഇതാണ് തണ്ടാണ് നടുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു ഒന്നര വർഷം കൊണ്ട് കായാവും. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കായ്ച്ച് നിൽക്കണ ഇത് സീസൺ കഴിഞ്ഞിട്ട് ആ തണ്ട് കട്ട് ചെയ്തിട്ട് അതിന് ആ തയ്യാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്നര വർഷം നമ്മൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പ് അടുത്ത സീസണിൽ പരിചരണത്തിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് അതിന്റെ വളമയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നേരത്തെ ആവും. നമ്മൾ പറയുമ്പോൾ ഒരു ഒന്നര ഒന്നര വർഷം പറയാം. ഇപ്പോൾ ഇതിപ്പോ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സീസണിൽ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസമാകുമ്പോൾ ഈ കായ നമുക്ക് പൊട്ടിക്കാം? ഇതിപ്പോ ഏതാണ്ട് ഇപ്പോൾ ഒരു ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇതിഞ്ഞി ഒരു മൂന്നാഴ്ച കഴിഞ്ഞാൽ നമുക്ക് അതായത് പൂ വിരിഞ്ഞ് 28 ദിവസം കൊണ്ട് നമുക്ക് പഴമെടുക്കാം. പൂ വിരിഞ്ഞ് 28 ദിവസം കൊണ്ട് പഴമാവും. പഴമല്ലേ ഈ വെറൈറ്റി. പക്ഷെ അതേ സമയത്ത് മഞ്ഞൊക്കെ ആണെങ്കിൽ 2 മാസത്തോളം എടുക്കും. ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് കാലതാമസം കൂടുതൽ. അത് പല വെറൈറ്റി പറയാം. അതാണ് ഈ ഐറ്റം നമ്മൾ കൂടുതൽ കൃഷി ചെയ്യാൻ കാര്യം. ഒന്ന് ഇതിൽ ഇഷ്ടംപോലെ പഴങ്ങളുണ്ടാവും. ഇത് പിങ്ക് ആയിരിക്കും അല്ലേ? അത് പിങ്ക്. പിന്നെ ഇതിൽ തന്നെ ഒരു പഴം ഏതാണ്ട് ഒരു 500 മുതൽ ഒരു 800-900 ഗ്രാം വരെ ഒരു പഴം വെയിറ്റും കിട്ടും. അപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ വെറൈറ്റി ചെയ്യാതെ ഈ ഒരു വെറൈറ്റി ചെയ്യുകയാണെങ്കിൽ ഇതാണ് ലാഭം. കൊമേഴ്ഷ്യലായി ചെയ്യുന്നത് ഇപ്പോൾ ഇതിലിപ്പോൾ 1, 2, 3, 4 5 എണ്ണമായി. ഇനിയിപ്പോൾ എവിടെയും പൊട്ടും. അപ്പോൾ ഒരു തണ്ടിൽ കഴിഞ്ഞിടത്തോളം ഒരു 3 ഫ്രൂട്ട് നിർത്താൻ നോക്കുക. അപ്പോൾ ഫ്രൂട്ട് മുട്ടിട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഒന്ന് പൊന്തിയതിനു ശേഷം ഇത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് ഏതെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പൂ വിരിഞ്ഞ് വരുന്ന രൂപത്തിൽ വരികയാണെങ്കിൽ അതിന് ഒരു 3 എണ്ണം നിർത്തുക. അത് 2 കാര്യമാണ്. ഒന്ന് ഇതിൻ്റെ വെയിറ്റ് താങ്ങൂല, പിന്നെ കായിൻ്റെ സൈസും കുറയും. കായിൻ്റെ സൈസായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 5-6 ഉണ്ടാവും. അപ്പോൾ ഓരോ മുള്ളിലും കായ ഉണ്ടാവും. ഓരോ മുള്ളിലും കായ ഉണ്ടാവും. അപ്പൊ ഇത് ഓരോന്ന് പൊട്ടിച്ച് കഴിയുന്നതിനനുസരിച്ച് ഇത് ഫ്ലവർ ചെയ്യണ പ്രശ്നമില്ല. അതായത് ഇപ്പൊ അടുത്ത് പൊട്ടുന്നുണ്ട്, അതുപോലെ അങ്ങനെ പൊട്ടി വന്നുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബലം കുറയും, പിന്നെ കായയുടെ സൈസും കുറയും. അത് ശ്രദ്ധിച്ചാൽ മതി. ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് വളർത്തുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ എപ്പോഴും നേരിട്ടിട്ടുണ്ടോ? ഇല്ല, ഇത് തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടില്ല. തുടക്കത്തിൽ ഒന്നാമത് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതിന്റെ നടുലൂസ്തു വസ്തു ആയിട്ടൊന്നും ഇല്ലാതിരുന്നു. അത് കിട്ടാൻ കുറച്ച് പ്രയാസപ്പെട്ട് പിന്നെ വലിയ പൈസ കൊടുക്കേണ്ടി വന്നു. പിന്നെ ഇതിന്റെ പരിചരണം എങ്ങനെയാന്നുള്ളത്, എങ്ങനെ നടുന്ന രീതി എങ്ങനെയാന്നുള്ളതൊന്നും പിന്നെ നമ്മൾ കുറേ ഇതിനു വേണ്ടിയിട്ട് വലിയ പൈസ ചിലവാക്കേണ്ടി വന്നതാണ്. ഇതിന്റെ പരിചരണം നടലിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഇത് മനസ്സിലാക്കിയപ്പോൾ പിന്നെ വളരെ സിമ്പിളാണ്. അപ്പോൾ പിന്നെ നമ്മളത് ആളുകളെയൊക്കെ എത്തിക്കണത്, എങ്ങനെയൊക്കെ നടേണ്ടി എങ്ങനെയൊക്കെ പരിപാലിക്കേണ്ടത് അതിൻ്റെ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഫ്രൂട്ട് മാർക്കറ്റ് ചെയ്യണമല്ലോ, അതും വലിയ വിഷയമുള്ളു. അപ്പോൾ അതിനും അതുപോലെ തന്നെ നമ്മൾ കുറേ പരസ്യങ്ങൾ കൊടുത്ത് ഇപ്പോൾ ഹോൾസെയിലും കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കെയർഫുൾ ആരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഏക്കർ കണക്കിന് ചെയ്തവരുണ്ട്. അവർക്കൊക്കെ അവരുടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ അതായത് ലൊക്കേഷനിൽ ഫ്രൂട്ടിൻ്റെ ആവശ്യക്കാർ വരുമ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്ത് നമ്മൾ പാർട്ടി ചെയ്തിട്ടുണ്ട്, അവരെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്തു കൊടുക്കും. ഇന്നിപ്പോൾ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീട്ടിൽ ഒരു തൈ മുതൽ കൂടുതൽ തൈകൾ വരെ വളർത്തുന്ന ഫാം വരെ കേരളത്തിലായി തുടങ്ങിയല്ലേ ഡ്രാഗൺ ഫ്രൂട്ട്. അത് കുറേ പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിലൊക്കെ നേരിട്ട ആ പ്രശ്നങ്ങൾ ഇപ്പോഴുള്ളവർക്ക് നേരിടേണ്ട അവസ്ഥ ഉണ്ടാവില്ല. കാരണം അത് നേരിട്ടാൻ അതിൻ്റെ ആ അവസ്ഥയ്ക്ക് പോകരുതെന്നുള്ളവർക്കാണ് ഞാൻ ഇവിടെ ക്ലാസ്സുകൾ നടത്തുന്നത്. ഇതിന്റെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മൊത്തം A to Z ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അതിന് ഞാനൊന്നും ചാർജ് ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതിലേക്ക് ഇറങ്ങി വരണം എന്നുള്ളത് തന്നെയാണ്. കാരണം അത് ഈ ഫ്രൂട്ട് അത്രയും ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും രണ്ട് തെയ്യങ്ങളും എല്ലാവരുടെ വീട്ടിലും നടണം എന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പോൾ അറിയില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ പരിപാലിക്കാനും വീട്ടിലേക്ക് പരിപാലിക്കാനും കൊണ്ടുനടക്കാനും പറ്റിയ നല്ലൊരു തൈ പറ്റുന്നതാണ്. വളരെ എളുപ്പം പരിചരിക്കാൻ പറ്റുന്ന, കൂടുതൽ പരിചരണം ഇല്ല, പിന്നെ ഇത്രയും വർഷങ്ങളോളം നിൽക്കുന്ന 10-15 വർഷത്തോളം നിൽക്കുന്നതാണ് അറിയാൻ കഴിയും.
ഫ്രണ്ട്സ്, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തൈ നടുന്ന സമയത്ത് കോൺക്രീറ്റ് പില്ലർ പോലെ ബലത്തിൽ നല്ല സ്ട്രോങ് തന്നെ ഇത് നടാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ ഏകദേശം ഒരു 10-15 വർഷത്തോളം ആയുസ് കിട്ടുന്ന ഈ ഒരു ചെടി നമ്മൾ വെറും മരക്കൊമ്പിൽ മാത്രം വെച്ച് പിടിപ്പിച്ചിട്ട് ഇത് വലുതാവുന്ന സമയത്ത് ഒടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. അതല്ലാതെ വേറെ കെയറിങ്ങിൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇക്ക സൂചിപ്പിച്ച പോലത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈസി ആയിട്ട് തന്നെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം പല വീട്ടുമുറ്റത്തും അല്ലെങ്കിൽ ഓപ്പൺ ഡ്രസ്സിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് കാഴ്ച നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇൻഷാല്ല നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഉമ്മർ കുട്ടിയുടെ നമ്പർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഒക്കെ വിളിച്ച് ചോദിച്ചാൽ മതി.